അയാൾ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നത് തൊണ്ണൂറ് ദിവസമാണ് താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളെന്ന് പറയുന്നത് അയാൾ പാസ് ഇയേഴ്സിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ അങ്ങോട്ട് താഴെ തോട്ടയ്ക്ക് രണ്ടായിരത്തി ഏഴ് എട്ട് വരെയുള്ള ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അയാൾ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ഉണ്ടായിരുന്നു പതിനേഴ് പതിനെട്ടിൽ പതിനാല് അങ്ങനെ അങ്ങനെ എല്ലാ ഡേയ്സും അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇയാള് ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വണ്ണില് ആയിരുന്നു നോൺ ആയിരുന്നു റെസിഡൻറ്റിൽ തന്നെ റെസിഡന്റ് ഓർഡിനറലി ആയിരുന്നു റെസിഡൻറ്റ് നോട്ട് ഓർഡിനറലി ആയിരുന്നു ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് റെസിഡൻ്റ് ആണോ അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആണോ എന്നറിയണമെങ്കിൽ ബേസിക് കണ്ടീഷൻസ് അയാൾ ഫുൾഫിൽ ചെയ്യണമെന്ന് നോക്കണം ബേസിക് കണ്ടീഷൻ ഫസ്റ്റ് പറയുന്നത് പ്രീവിയസ് ഇയറിൽ വൺ എയ്റ്റി ടു ഡേയ്സ് ഉണ്ടായിരിക്കണം ബേസിക് കണ്ടീഷൻ ടു പറയുന്നത് പ്രീവിയസ് ഇയറിൽ സിക്സ്റ്റി ഡേയ്സ് ഉണ്ടായാൽ മതി പക്ഷേ പ്രീവിയസ് ഇയറിൻ്റെ മുന്നത്തെ നാല് വർഷത്തിൽ അയാള് നാല് വർഷം കൂട്ടുമ്പോൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വേണം അതായത് പ്രീവിയസ് ഇയറിൽ അറുപതും പ്രീവിയസ് ഇയറിൻ്റെ മുന്നത്തെ നാല് വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ചും വേണം ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഇവിടെ ബേസിക് കണ്ടീഷൻ ഫസ്റ്റ് വൺ ഇല്ല കാരണം എന്ന് വെച്ചാൽ എക്സ് ഇവിടെ പ്രീവിയസ് ഇയറിൽ തൊണ്ണൂറ് ദിവസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വൺ എയ്റ്റി ടു ഡേയ്സിനും താഴെയാണ് അതുകൊണ്ട് തന്നെ ബേസിക് കണ്ടീഷൻ ഫസ്റ്റ് വണ്ണ് അയാൾ ഫുൾഫിൽ ചെയ്യുന്നില്ല അടുത്ത കണ്ടീഷൻ നോക്കാം അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് അറുപത് ദിവസമെങ്കിലും ഉണ്ടായാൽ മതി പ്രീവിയസ് ഇയറിൽ ഇവിടെ പ്രീവിയസ് ഇയറിൽ തൊണ്ണൂറ് ഉണ്ട് ഇനി മുന്നത്തെ നാല് വർഷം അതായത് പ്രീവിയസ് ഇയർ നയൻറ്റീൻ ട്വൻറ്റിയുടെ മുന്നത്തെ നാല് വർഷം ഏതാ നോക്കാം എയ്റ്റീൻ നയൻറ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എയ്റ്റീൻ നയൻറ്റീനിലയാൾ വൺ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഉണ്ടായിരുന്നു സെവൻറ്റീൻ എയ്റ്റീനിൽ ഫോർട്ടീൻ ഡേയ്സ് ഉണ്ടായിരുന്നു സിക്സ്റ്റീൻ സെവൻറ്റീനിൽ സെവൻറ്റി ടു ഡേയ്സ് ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ സിക്സ്റ്റീനിൽ വൺ എയ്റ്റി ഡേയ്സ് ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ത്രീ നയൻറ്റി വൺ ഡേയ്സാണ് അയാൾ മൊത്തത്തിൽ നാല് വർഷത്തിലുള്ളത് ത്രീ നയൻറ്റി വൺ ഡേയ്സ് എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഫൈവിനേക്കാളും കൂടുതലാണ് അതുകൊണ്ട് തന്നെ അയാൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഒക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് അയാളെ റെസിഡൻ്റ് എന്ന് പറയാം ഇവിടെ കൺക്ലൂഷൻ പറയുന്നത് സോ മിസ്റ്റർ എക്സ് ഈസ് റെസിഡൻ്റ് ബിക്കോസ് ഹീ വാസ് ഇൻ ഇന്ത്യ ഫോർ നയൻറ്റി ഡേയ്സ്

രണ്ടും അയാൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റ് എന്നാണ് എക്സിനെ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് എഡീഷണൽ കണ്ടീഷൻസ് നോക്കിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എഡീഷണൽ കണ്ടീഷൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ടുമുമ്പത്തെ ഏഴു വർഷം കൂട്ടിക്കഴിഞ്ഞാൽ എഴുന്നൂറ്റി മുപ്പത് ദിവസം കിട്ടണം അതായത് പ്രീവിയസ് ഇയർ നയൻറ്റീൻ ട്വൻറ്റിയിൽ മുന്നത്തെ ഏഴു വർഷം എന്ന് പറയുമ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ടു തൗസൻഡ് ഇതാണ് മുന്നത്തെ വർഷം എന്ന് പറയുന്നത് ഓക്കെ അതിൽ ഓരോ ഓരോ വർഷം എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീനില് വൺ ട്വൻറ്റി ഫൈവ് ഡേയ്സ് സെവൻറ്റീൻ എയ്റ്റീനില് ഫോർട്ടീൻ ഡേയ്സ് സിക്സ്റ്റീൻ സെവൻറ്റീനിൽ സെവൻറ്റി ടു ഡേയ്സ് ഫിഫ്റ്റീൻ സിക്സ്റ്റീനില് വൺ എയ്റ്റി ഡേയ്സ് ഫോർട്ടീൻ ഫിഫ്റ്റീനില് ത്രീ നോട്ട് സെവൻ ഡേയ്സ് തേർട്ടീൻ ഫോർട്ടീനിൽ ത്രീ ഫിഫ്റ്റി ഫൈവ് ഡേയ്സ് ട്വൽവ് തേർട്ടീനിൽ എയ്റ്റീൻ ഡേയ്സ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ വൺ സീറോ സെവൻ വൺ ഡേയ്സാണ് അയാൾ ഉള്ളത് അതായത് എഴുന്നൂറ്റി മുപ്പത് ദിവസത്തിനേക്കാളും കൂടുതൽ എക്സ് പ്രീവിയസ് ഇയറിൻ്റെ മുമ്പത്തെ ഏഴ് വർഷമുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ എഡീഷണൽ കണ്ടീഷനിൽ ഫസ്റ്റ് വൺ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് സോ മിസ്റ്റർ എക്സ് വാസ് ഇൻ ഇന്ത്യ ഫു വൺ സീറോ സെവൻ വൺ ഡേയ്സ് ഗ്രേറ്റർ ദാൻ സെവൻ തേർട്ടി ഡേയ്സ് ഡ്യൂറിംഗ് സെവൻ ഇയേഴ്സ് പ്രീസീഡിംഗ് ദ പ്രീവിയസ് ഇയർ അടുത്ത എഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിന്റെ തൊട്ടുമുമ്പത്ത് പത്ത് വർഷത്തിൽ രണ്ട് വർഷമെങ്കിലും അയാൾ റെസിഡൻ്റ് ആയിരിക്കണം അപ്പൊ പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പത്തെ പത്ത് വർഷം ഏതാ നോക്കാം ടൂ തൗസൻഡ് നയൻറ്റീൻ ട്വന്റി ആണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിന്റെ മുമ്പത്തെ പത്ത് വർഷം എന്ന് പറയുന്നത് ടൂ തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ടൂ തൗസൻഡ് സെവൻറ്റീൻറ്റീൻ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ടു തൗസൻഡ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ടു തൗസൻഡ് തേർട്ടീൻ ഫോർട്ടീൻ ടു തൗസൻഡ് ട്വൽവ് തേർട്ടീൻ രണ്ട് വർഷമായാലും റിസൾട്ട് ആയാൽ മതി അതായത് ബേസിക് കണ്ടീഷൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൺ എയ്റ്റി ടു ഡേയ്സ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിക്സ്റ്റി ഡേയ്സ് പ്രീവിയസ് ഇയറിലും പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പത്തെ നാല് വർഷത്തിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഡേയ്സും അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൽ അയാൾ റെസിഡൻറ്റ് ആണോ അല്ലയോ എന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് അയാൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റെസിഡൻ്റ് എന്ന് പറയാം അപ്പം ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൽ അയാൾ ഉണ്ടായിരുന്നത് വൺ ട്വൻറ്റി ഫൈവ് ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ്റെ മുമ്പത്തെ നാല് വർഷം എന്ന് പറയുന്നത് ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അപ്പോൾ സെവൻറ്റീൻ എയ്റ്റീനിലെ ഫോർട്ടീൻ ഡേയ്സ് സിക്സ്റ്റീൻ സെവൻറ്റീനിലെ സെവൻറ്റി ടു ഡേയ്സ് ഫിഫ്റ്റീൻ സിക്സ്റ്റീനിലെ വൺ എയ്റ്റി ഡേയ്സ് ഫോർട്ടീൻ ഫിഫ്റ്റീനിൽ ത്രീ നോട്ട് സെവൻ ഡേയ്സ് ഈ നാല് വർഷം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഫൈവ് സെവൻറ്റി ത്രീ ഡേയ്സ് ആണ് അതായത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനേക്കാളും കൂടുതൽ അതുകൊണ്ട് തന്നെ അയാൾ ബേസിക് കണ്ടീഷനിൽ സെക്കൻഡ് വണ്ണ് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയാം കാരണം സിക്സ്റ്റി ഡേയ്സ് പ്രീവിയസ് ഇയറിലും പ്രീവിയസ് ഇയറിന് മുമ്പത്തെ നാല് വർഷം കൂട്ടിക്കഴിഞ്ഞാൽ അയാൾ മുന്നൂറ്റി ഇരുപത്തഞ്ചിനും മേലെയുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ബേസിക് കണ്ടീഷനിൽ സെക്കൻഡ് വൺ ഓക്കെ ആയിട്ടുണ്ട് അയാളെ റെസിഡൻറ്റ് എന്ന് പറയാം അപ്പം ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീനിലെ അയാൾ റെസിഡൻറ്റാണ് അടുത്ത വർഷം എന്ന് പറയുന്നത് ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ ആണ് ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ അയാൾ ഫോർട്ടീൻ ഉള്ളൂ ബേസിക് കണ്ടീഷൻ ഒന്നും ബേസിക് കണ്ടീഷൻ രണ്ടും ചെയ് അയാൾ ഫുൾഫിൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അയാളെ നോൺ റെസിഡൻ്റ് എന്നാണ് പറയുന്നത് ഇനി ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ നോക്കാം സിക്സ്റ്റീൻ സെവൻറ്റീനില് ഉണ്ടായിരുന്നത് സെവൻറ്റി ടു ആണ് ഓക്കെ അപ്പോൾ അയാൾ ഫസ്റ്റ് വൺ ഫുൾഫിൽ ചെയ്യുന്നില്ല ബട്ട് സെക്കൻഡ് വണ് സിക്സ്റ്റി ഡേയ്സിനും മുകളിലാണുള്ളത് സെവൻറ്റി ടു ഡേയ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ സിക്സ്റ്റി ഡേയ്സിനും മുകളിലാണുള്ളത് ഇനി ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ്റെ മുമ്പത്തെ നാല് വർഷം എന്ന് പറയുന്നത് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ തേർട്ടീൻ ഫോർട്ടീൻ ട്വൽവ് തേർട്ടീൻ ഓരോ വർഷങ്ങൾ അയാൾ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് നോക്കാം ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ വൺ എയ്റ്റി ഡേയ്സ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ത്രീ നോട്ട് സെവൻ ഡേയ്സ് തേർട്ടീൻ ഫോർട്ടീൻ ത്രീ ഫിഫ്റ്റി ഫൈവ് ഡേയ്സ് ട്വൽവ് തേർട്ടീൻ എയ്റ്റീൻ ഡേയ്സ് എല്ലാം കൂടി കൂട്ടുമ്പോൾ എയ്റ്റ് സിക്സ്റ്റി ഡേയ്സ് ആണ് അതായത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനേക്കാളും മുകളിലാണ് അതുകൊണ്ട് തന്നെ സിക്സ്റ്റീൻ സെവൻറ്റീനിലെ അയാൾ റെസിഡൻ്റ് ആണെന്ന് പറയാം അതായത് ബേസിക് കണ്ടീഷൻ സെക്കൻഡ് വൺ അയാൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് വർഷം അയാൾ റെസിഡൻ്റ് ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അതായത് എയ്റ്റീൻ നയൻറ്റീനിലും സിക്സ്റ്റീൻ സെവൻറ്റീനിലും അപ്പോൾ ഇവ എഡീഷണൽ കണ്ടീഷൻ സെക്കൻഡ് വൺ എന്തായിരുന്നു ടെൻ ഇയേഴ്സിൽ രണ്ട് വർഷമെങ്കിലും റെസിഡൻ്റ് ആയാൽ മതി അപ്പോൾ ഇവിടെ അയാൾ ടെൻ ഇയേഴ്സിൽ രണ്ട് വർഷം റെസിഡൻ്റ് ആയിട്ടുണ്ട് സോ മിസ്റ്റർ എക്സ് എക്സിസ് ടു ഇയേഴ്സ് റെസിഡൻറ്റ് ഔട്ട് ഓഫ് ടെൻ ഇയേഴ്സ് പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ സോ വി കൺക്ലൂഡ് ദാറ്റ് മിസ്റ്റർ എക്സ് ഈസ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ബിക്കോസ് ഹീ സാറ്റിസ്ഫൈഡ് വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ആൻഡ് സാറ്റിസ്ഫൈഡ് ബോത്ത് എഡീഷണൽ കണ്ടീഷൻസ്